ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. സേതുലക്ഷ്മി കണ്ണു തുറന്നു. ബ്രെയിനിലെ ബ്ലീഡിംഗ് ലെവൽ വെച്ച് ഉണ്ടായേക്കാവുന്ന ഞാൻ കരുതിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ല. ഷീ ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ഈശ്വരാ, എനിക്ക് അമ്മ എന്ന് കാണാൻ പറ്റൂ? ഷുവർ. പക്ഷേ അമ്മ കാണണമെന്ന് പറയുന്നത് നിങ്ങളെയല്ല, ആരാ കുട്ടേട്ടൻ? കണ്ണു തുറന്നപ്പോൾ മുതൽ സേതുലക്ഷ്മി കുട്ടേട്ടനെ അന്വേഷിക്കുന്നുണ്ട്. എനിത്തിങ് റോങ്? കുട്ടേട്ടൻ എന്ന് അമ്മ വിളിക്കുന്നത് മരിച്ചുപോയ ഞങ്ങളുടെ അച്ഛനെയോ? ഓ മൈ ഗോഡ്. എന്തായാലും നിങ്ങൾ വരൂ, അമ്മയെ കാണാം. ഡോക്ടറെ, എൻ്റെ കുഞ്ഞുങ്ങളെവിടെ? അവരെവിടെ? അവർക്കെന്തേലും പറ്റിയോ? അയ്യോ, എൻ്റെ കുഞ്ഞുമോൾ എൻ്റെ മടിയിൽനിന്ന് തെറിച്ചുപോയി. മോളെ, അയ്യോ ദൈവമേ, എന്റെ മക്കളെവിടെ? കുഞ്ഞെവിടെ? കുഞ്ഞുമോൾ എവിടെ? ഡോക്ടറെ, എന്റെ കുഞ്ഞെവിടെ? കല്ലുമോളെ, എന്റെ കാവ്യമോള്, എന്റെ കീർത്തി മോള്, കുട്ടേട്ടാ, ഇവിടെ എല്ലാരും. അമ്മ ഞങ്ങളും അമ്മ നിൽക്കുന്ന അമ്മ നോക്ക്. അയ്യോ ചോര, അയ്യോ ചോര, അമ്മ മെമ്മറി ലോസ് ഉള്ളപ്പോ റിസ്ക് ആണ്, എന്നാലും വേറെ വഴിയില്ല. എന്തിനാ പിടിക്കുന്നേ അമ്മ? കുഴപ്പമില്ല ഡോക്ടർ, എന്റെ കുഞ്ഞുങ്ങൾ എവിടെ പോയി? അമ്മ എന്റെ മക്കൾ എവിടെ? അമ്മ അമ്മയുടെ മക്കൾ ഞങ്ങൾ അമ്മ ഇല്ല അമ്മ ഞങ്ങളല്ലേ പറയുന്നത്? എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കോ. നിങ്ങളൊന്ന് പുറത്തേക്ക് വരണം, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. സ്ട്രോക്കിന്റെ ആഫ്റ്റർ എഫക്ട് മെമ്മറി ലോസ് ആയിട്ടാ സേതുലക്ഷ്മിയെ ബാധിച്ചിരിക്കുന്നത്. മനസ്സിലായി ഡോക്ടർ. നീണ്ട ഉറക്കം കഴിഞ്ഞ അമ്മ ഉണർന്നത് 10-14 കൊല്ലം മുമ്പുള്ള ഒരു ഓർമ്മയിലേക്ക്. ഒരു ഗുരുവായൂർ യാത്രയായിരുന്നു അത്.
അച്ഛനും അമ്മയും പിന്നെ ഞങ്ങള് മൂന്ന് മക്കളും. എതിരെ ഒരു ലോറി വന്നത് ഡ്രൈവർ കണ്ടില്ല, അതോ ഉറങ്ങിപ്പോയതാണോ ഒന്നും അറിയില്ല. ഞങ്ങളുടെ അച്ഛൻ മരിച്ചു, കൂട്ടത്തില് ഇവളുടെ ഒരു കാലം നഷ്ടമായി. അന്ന് ബോധം കെട്ട് വീണ അമ്മ ഐ സിയുല് കണ്ണു തുറന്നത് ഏതാണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് എന്റെ മങ്ങിയ ഓർമ്മ. ഇപ്പോഴുണ്ടായ സ്ട്രോക്കിന് ശേഷം സേതുലക്ഷ്മി ഉണർന്നപ്പോൾ ജീവിതത്തിലെ ഒരു വലിയ കാലഘട്ടം മറന്നുപോയി. വിഷമിക്കാതിരിക്കാനേ ഞാൻ പറയൂ, കാരണം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ശരീരം തളർന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്നുവെന്ന്. ബ്രെയിൻ ഹെമറേജിന്റെ ആഫ്റ്റർ എഫക്റ്റായി പരാലിസിസ് വരാതിരുന്നത് ഭാഗ്യമാണെന്ന് കരുതുക. മെമ്മറി ലോസ് രണ്ട് വിധത്തിൽ വരാം, പെർമനന്റും ടെമ്പററിയും. ടെമ്പററി ആണെങ്കിൽ ഓർമ്മകൾ ശിഥിലമായിരിക്കും, പലയിടത്ത് പറക്കുന്ന പട്ടങ്ങൾ പോലെ അതിങ്ങനെ മാറി മറിഞ്ഞു വരാം. ബ്രെയിനിൽ ക്ലോട്ടായി കിടക്കുന്ന ബ്ലഡ് പൂർണ്ണമായി അലിയുന്നതോടെ ആ പ്രശ്നം സോൾവ് ആവും, പക്ഷേ അതിന് ലോങ് ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടിവരും. പെർമനന്റ് മെമ്മറി ലോസ് ആണ് സംഭവിച്ചതെങ്കിൽ ട്രീറ്റ്മെന്റ് ജീവിതകാലം മുഴുവൻ നീളും. ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ട വർഷങ്ങൾ നിരന്തരമായ കൗൺസിലിംഗിലൂടെ ഓർമ്മിപ്പിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ ഓർമ്മിപ്പിച്ചാൽ തന്നെ പിന്നെയും മറന്നുപോയിരിക്കും. അപ്പോ ഞങ്ങളെ പോലെ അമ്മ ഒരിക്കലും തിരിച്ചറിയില്ലേ? ഞാനൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ. ബി പ്രിപ്പയർഡ് ടു ഹിയർ എ സാഡ് ന്യൂസ്. ഇങ്ങനെ കരയില്ലേ മോളെ? എന്നാൽ ശരി, പൊയ്ക്കൊള്ളൂ. അമ്മയുടെ മറവിയൊക്കെ താൽക്കാലികമാ മോളെ, നീ ഇങ്ങനെ കരയല്ലേ പ്ലീസ്. ഇനി ഓർമ്മക്കുറവ് പെർമനന്റ് ആണെങ്കിലും അത് നല്ലതിനാണെന്ന് കരുതാനാ എനിക്കിഷ്ടം. എന്റെ ജീവിതത്തിൽ മുടങ്ങിയ മൂന്ന് കല്യാണാലോചനകൾ അമ്മ മറന്നിരുന്നെങ്കിൽ ഒരുപാട് ടെൻഷൻ ഒഴിവായേന്. അമ്മയ്ക്കൊന്നും മറക്കാനാവില്ല, ചേച്ചി നോക്കിക്കും. എനിക്ക് ആ പഴയ അമ്മയെ തിരിച്ചു കിട്ടും. ഡോക്ടർ തളർന്നു പോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? അതുപോലെ അമ്മ തിരിച്ചു വരും. കീർത്തി ഒന്ന് വിളിച്ച് വിവരം പറഞ്ഞേക്കാം. ചേട്ടൻ കുളിച്ചു കഴിഞ്ഞോ? ഞാനും വേഗം കുളിച്ചിട്ട് വരാം, നമുക്ക് ഇന്ന് തന്നെ മടങ്ങാൻ കേട്ടോ. എന്താ ഇത്ര ധൃതി? പിള്ളേർക്ക് തുണയായിട്ട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമെന്നല്ലേ രാധു പറഞ്ഞത്? പിന്നെ തുണ, അതിന് പിള്ളേർ ഇവിടെ നിൽക്കുന്നില്ലല്ലോ. അമ്മയ്ക്ക് കൂട്ടെന്നും പറഞ്ഞ് മൂന്നും ആശുപത്രി തന്നെയല്ലേ നിപ്പും ഇരിപ്പും കിടപ്പും ഒക്കെ. എന്നാലും ഉത്തരവാദിത്വമായിട്ട് ആരെങ്കിലും ഇവിടെ വേണ്ടേ രാധു? ഒരാപത്ത് വരുമ്പോ കൂടെ നിന്നില്ല പിന്നെ എപ്പോഴാ? ശരി ശരി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നീര് ഒടുങ്ങാനാ എന്റെ വിധിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. വല്ലപ്പോഴും എന്താ എന്താ പറഞ്ഞേ? ഒന്നുമില്ല രാധു, നിന്റെ വേദനകളെ കുറിച്ച് ഓർത്തപ്പോ ഒരു ആത്മകഥ ഇങ്ങനെ പുറത്തേക്ക് വന്നതാ. അല്ലാതെ എനിക്കിട്ട് കൊട്ടേഷൻ വിടുകയല്ലോ. ശരി, എന്നാലേ എനിക്കൊന്ന് ടൗൺ വരെ പോണം, തിരിച്ചു വന്നിട്ട് ബാക്കി നീറ. എന്തിനാ പോണം? അത്ര തന്നെ. എന്തേ, ഞാൻ കുളിച്ചിട്ട് വരാം.
ഇതൊരു കട്ടിലടി എടുത്ത് വിളിച്ചേക്കുന്നത്. സേതുമാധവൻ രാവിലെ തന്നെ പുറപ്പെടുകയാണോ? വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഈ കാല് തൊട്ട് വന്നിക്കാറുള്ളത് ആത്മാർത്ഥമായിട്ടാ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ തെറ്റുകൾ പൊറുക്കണമെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കാറുമുണ്ട്. ഇതൊക്കെ എന്താ പ്രത്യേകിച്ച് പറയാൻ? എനിക്കതൊക്കെ അറിയാൻ മാണി. സന്തോഷം. എന്നാലും എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അമ്മാവനെ ഇത്തിരി വിഷമിപ്പിക്കാനാ ഞാൻ വന്നത്. വിഷമിപ്പിക്കാനോ? അതെ. ഇത് മക്കളുടെ കാണുന്നത് പോയ സ്വർണമാണ്. ജീവിതത്തിൽ നുണ പറഞ്ഞിട്ടില്ലാത്ത ആളാണ് അമ്മാവനെന്ന് എനിക്കറിയാം. ആളുകളുടെ മുഖത്ത് നോക്കി കള്ളം പറയുന്നത് വേദനയുള്ള കാര്യം തന്നെയാണ്. എന്നാലും എന്തെങ്കിലും ഒരു നുണ പറഞ്ഞ് അമ്മാവിന് ഈ സ്വർണം കീർത്തിമുള ഏൽപ്പിക്കണം. ഇതെവിടുന്നാ കിട്ടിയത്? അത് മാത്രം അമ്മാവൻ എന്നോട് ചോദിക്കരുത്. ഇതിന്റെ പേരിൽ ശ്രീജിത്തിന്റെ വീട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാകരുത്, അത്രേ ഞാൻ കരുതിയുള്ളൂ. മനസ്സിലായി സേതു മാധവ, നിന്റെ നന്മ കൊണ്ട് ഇതെവിടെ എത്തിയല്ലോ. അത് മതി, എനിക്ക് ഒരു കള്ളം പറയേണ്ടി വരുമെന്നത് ഒട്ടും നീ കാര്യമാക്കണ്ട. കാവ്യച്ചി വിളിച്ചിരുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നല്ല വാർത്തയും മോശം വാർത്തയും ഉണ്ട്. എന്താ മോളെ? അമ്മയ്ക്ക് ബോധം വീണു എന്നുള്ളത് നല്ല വാർത്ത. എന്റെ മഹേശ്വര, അവിടെ സംസാരിച്ചു തുടങ്ങിയ മോളെ. ഓ, പക്ഷെ കാവ്യച്ചിയും കലൂനയും പോലും അമ്മ തിരിച്ചറിഞ്ഞില്ല. അമ്മയുടെ അവസാനത്തെ ഓർമ്മ അച്ഛൻ മരിച്ച ആക്സിഡന്റിനെ കുറിച്ച്. അന്ന് കാറിൽ വെച്ച് അമ്മയുടെ മടിയിൽ നിന്ന് തെറിച്ചുപോയ ആ കുഞ്ഞുവാവ്യ ഇപ്പോഴും കല്ലു. എന്തൊരു പരീക്ഷണ മഹേശ്വര. വിഷമിക്കാതെ, ഒക്കെ ശരിയാവും.
കുലത്തിന്റെ സർവനാശം കണ്ട് ഉത്തരായനം കാത്തുകിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ അവസ്ഥയായി ഇപ്പൊ എന്റേത്. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു എന്ന് ആരറിഞ്ഞു? മുത്തശ്ശൻ ടെൻഷൻ അടിക്കണ്ട, എന്ത് വന്നാലും നമ്മൾ വരുന്നിടത്ത് വെച്ച് നേരിടും. ഹോസ്പിറ്റലിൽ പോയി ഈ ഡ്രസ് കാവേശി കൊടുത്തിട്ട് ഞാൻ ഓഫീസിലേക്ക് പോകും. പണത്തിന് അത്യാവശ്യമുള്ളതുകൊണ്ട് ജോലി മുടക്കാൻ പറ്റില്ലല്ലോ. ശരി മോളെ, വരട്ടെ മുത്തശ്ശ. ആ മോളെ, ഈ ആഭരണങ്ങൾ നിന്റെ കയ്യിലിരിക്കട്ടെ. ആ മോളെ, ഈ ആഭരണങ്ങൾ നിന്റെ കയ്യിലിരിക്കട്ടെ. മുത്തശ്ശന് ഇത് എവിടെ നിന്ന് കിട്ടി? കുറച്ചു കാലം മുമ്പ് അച്ഛൻ സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞ് സേതുലക്ഷ്മി എന്നെ ഏൽപ്പിച്ചതാ. തുറന്നുപോലും നോക്കാതെ ഞാനതെന്റെ പെട്ടിയിൽ വെച്ച് പൂട്ടി. നിങ്ങളുടെ ആഭരണങ്ങൾ കാണാനില്ലെന്ന് കേട്ടപ്പോഴാ ഇതിനെക്കുറിച്ച് ഓർത്തത്. തുറന്നു നോക്കിയപ്പോ അത് തന്നെ. ഏതായാലും കിട്ടിയത് ഭാഗ്യായി. രാധുവിന്റെ വാക്ക് കേട്ട് അപ്പുറത്തുനിന്ന് വഴക്കുണ്ടാക്കിയിരുന്നെങ്കിലേ ഭയങ്കര നാണക്കേടായി പോയത്. മോള് പോക്കു, വൈകണ്ട, പോക്കു. മുത്തശ്ശ പോയിട്ട്. ഒരു കണക്കിന് സേതുലക്ഷ്മിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത് ഭാഗ്യായി. ആഭരണങ്ങൾ എൻ്റെ കയ്യിലെത്തിയ കഥ മക്കള് വിശ്വസിച്ചോളൂല്ലോ. കൊടുത്തിട്ടില്ല എന്ന് അവള് പറഞ്ഞാലും അമ്മ മറന്നതാണെന്നല്ലേ കുട്ടികൾക്ക് തോന്നുള്ളൂ. എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നീ പൊയ്ക്കോ. ആ, എന്തൊക്കെയോ തിരക്കുണ്ടെന്നല്ലേ പറഞ്ഞത്. ശരി. നീ ഇറങ്ങിയോ? അച്ഛനെ, നീ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ നിന്റെ കല്യാണ കാര്യം തീരുമാനമാക്കി വെക്കും. എന്റെ കല്യാണം നടത്താനല്ല ഇപ്പൊ ധൃതി വെക്കേണ്ടത്. പറ്റുമെങ്കിലേ അച്ഛമ്മ ശിവയുടെ കാര്യം റെഡിയാക്ക്. ശിവയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. നീയല്ലേ കുടുംബത്തിലെ മൂത്തത്, നിന്റെ കല്യാണമാണ് ആദ്യം നടക്കേണ്ടത്. ഞാനും അമ്മയും കൂടി നീതുവിന്റെ ഡാഡിയെ കണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാം. നീതുവോ ആ പച്ചപരിഷ്കാരിയെ ഞാൻ ഈ വീട്ടിനകത്തോട്ട് കയറ്റത്തില്ല. അയ്യോ, പിന്നെങ്ങനെ ശരിയാവും? ഇവരുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി ജീവൻ നീതുവിനെ കൂട്ടി ഇവിടുന്ന് താമസം മാറുമോ? നിന്റെ നീതുവിനെ കല്യാണം കഴിച്ചാലേ കണ്ണം മാറി താമസിക്കേണ്ടി വരും. നിന്റെ നീത്തുവിനെ കല്യാണം കഴിച്ചാലേ കണ്ണം മാറി താമസിക്കേണ്ടി വരും. ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്നതേ വേറെ പെൺകുട്ടിയാ. ജീവയ്ക്ക് വേണ്ടി അച്ഛമ്മ നല്ലൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. അവളെ ഞാൻ കണ്ടിട്ടില്ല, എന്നാലും അച്ഛമ്മയുടെ സെലക്ഷൻ നല്ല ഒന്നാം തരാവുമെന്ന് എനിക്കറിയാം. അമ്മ ഏതെങ്കിലും തൊട്ടാവാടിയെ കണ്ടെത്തിയിട്ടുണ്ടാവും, നീ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ജീവയുടെ മനസ്സിൽ ആരാണെന്നുള്ളതാണ് പ്രധാനം. ഇത്രയും സ്നേഹത്തിലായി വിവാഹം കഴിക്കുന്ന നീതുവിന് വാക്കും കൊടുത്തിട്ട് മീഡിയ വരെ അറിയിച്ചിട്ട് അവളെ ചതിക്കാൻ നിനക്ക് പറ്റൂ? ഇതിൽ ചതിയില്ല, ഒരു കുന്തവുമില്ല. ഞാൻ അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയിട്ടില്ല, നല്ല ഫ്രണ്ട്സായിട്ട് ഇരിക്കാന്നല്ലാതെ ഒരു വാക്കും കൊടുത്തിട്ടില്ല. മീഡിയക്ക് ന്യൂസും ഫോട്ടോസും ചോർത്തി കൊടുത്തത് അവള് തന്നെയാ. ഞാൻ വാക്ക് കൊടുത്തത് എന്റെ അച്ഛമ്മയ്ക്ക് മാത്രമാണ്. അച്ഛമ്മ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെ ഒരു മടിയും കൂടാതെ സ്വീകരിച്ചു കൊള്ളാന്നുള്ള വാക്ക്.
പക്ഷേ നീതു നിന്നെ ഒരുപാട് മോഹിച്ചു പോയി ജീവ. അത് എന്റെ തെറ്റല്ല. അവളെ കാണുന്ന ഓരോ നിമിഷവും അവൾ എനിക്ക് ഒട്ടും ചേരില്ല എന്ന് എനിക്ക് ബോധ്യമാവുന്നുണ്ട്. ജീവയുടെ മനസ്സറിഞ്ഞല്ലോ. ഇനി നമുക്ക് തൽക്കാലം ആ കാര്യം മാറ്റിവെച്ചിട്ട് ശിവയുടെ കാര്യം തീരുമാനിക്കാം. ഓ, ശിവയുടെ കല്യാണം നടത്താൻ നിനക്കാണല്ലോ തിടുക്കം. എന്താ വീട്ടിൽ കെട്ടാച്ചിറക്കായിട്ട് വല്ല പെൺകുട്ടിയോട് നിൽപ്പുണ്ടോ? ഇളയമെന്താ കളിയാക്കാണോ ഞങ്ങളെ? സിദ്ധു പറഞ്ഞുള്ള മറുപടിയും ഞാൻ പറഞ്ഞുള്ളൂ. കളിയാക്കിയെങ്കിലും അത് ഇവനെയാ, നിന്നെയല്ല. ഞങ്ങൾ രണ്ടും രണ്ടല്ല, ഒന്നാ. ഇവനെ പറയുന്നത് എന്നെ പറയുന്നതിന് തുല്യ. എന്റെ പേരിൽ നിങ്ങൾ വഴക്കിടരുത് പ്ലീസ്. ജീവ എന്നോട് ദേഷ്യപ്പെടാൻ ഒരു കാരണം ഉണ്ടാക്കിയിട്ട് നീ അങ്ങനെ പുണ്യാളനാവണ്ട. എന്നെ എന്റെ മോനെ താഴ്ത്തിക്കെട്ടാൻ ഒരവസരം നോക്കിയിരിക്കുകയാണ് നീ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ജീവ, ഞാൻ ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല. കാറിലുണ്ടാവും, നീ വന്നാ മതി. അച്ഛമ്മയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്റെ കാര്യത്തിൽ സാവകാശമുണ്ട്. ശിവ കാരണം അപമാനം അനുഭവിക്കുന്ന ആ കുട്ടിയെ ഈശ്വര മഠത്തിലേക്ക് സുമംഗലിയായി കൊണ്ടുവരണം. ആ പെണ്ണിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്താലേ ഈ കുടുംബത്തിന് കൂടുതൽ അപമാനമാവും. ഈശ്വര മഠത്തിന്റെ മാനോ അഭിമാനോ ഒക്കെ തീരുമാനിക്കുന്നത് നീയല്ല, ഞാനാ. കുറെ നേരമായി ഞാൻ നിന്റെ വാചക കസർത്ത് കേട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും ഉടനെ തന്നെ ഞാൻ ആ പെൺകുട്ടിയെ പോയി കാണും. അവള് താല്പര്യം കാണിച്ചാൽ ഒക്കെ ഉറപ്പിച്ചിട്ടേ ഞാൻ മടങ്ങി വരൂ. എതിർപ്പൊന്നും പറയില്ലെന്ന് അമ്മയ്ക്ക് വാക്ക് തരണം. സങ്കടങ്ങളെ ഓർമ്മപ്പെടുത്തിയും സന്തോഷങ്ങളെ തല്ലിക്കെടുത്തിയും ഈ അമ്മയുടെ ചോദ്യങ്ങൾ ഈ മക്കളെ വേട്ടയാടാൻ തുടങ്ങുന്നു.